الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളെയും വിലക്കുകളെയും മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. സർവശക്തൻ്റെ അറിവിലും അവൻ്റെ ജ്ഞാനത്തിലും പെടാത്ത ഒരു കാര്യങ്ങളുമില്ല. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. ആ അള്ളാഹുവിനെ കുറിച്ച് എല്ലാം അറിയുന്ന അലീമും ഹബീറുമായ അള്ളാഹുവിനെ കുറിച്ച് ഒരു വിശ്വാസി എന്താണ് ധരിച്ചു വെച്ചത്, എന്താണ് ധരിച്ചു വെക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ഹുസ്നുള്ളന്ന് എന്ന് അറബിയിൽ പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് എല്ലാ ആവശ്യമായ സഹായങ്ങളും നൽകുമെന്നും അവൻ എന്നെ കൈവിടില്ലെന്നും അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്ന പക്ഷം അള്ളാഹു എന്നെ കൈപിടിച്ച് എന്നെ സഹായിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണൊരു മുഅ്മിൻ. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി വിചാരിക്കുന്നവർ ബഹുദൈവ വിശ്വാസികളും കപടവിശ്വാസികളുമാണ്, മറ്റൊരർത്ഥത്തിൽ ദൈവനിഷേധികളുമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അവർ അനുഭവിക്കുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുന്നു, അതേസമയം അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്ത ധാരണകളും വിശ്വാസവുമായി അവർ നിലകൊള്ളുന്നു. ഇപ്പോൾ തന്നെ ഒരു അടുത്ത ദിവസം ഒരു പാട്ട് കേട്ടു. എന്താ പാട്ടിലുള്ളത്? മടവൂർ ഔലിയ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഇലാഹ്. ഇലാഹായിട്ട് പടച്ചോനായിട്ട് ആരാണ് നിങ്ങൾ പടച്ചോൻ എന്ന് ചോദിച്ചാൽ അത് മടവൂർ ഔലിയാണ് എന്ന് പറയണമെന്നാണ് ആ പാട്ടുകാരൻ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്താണ് ഈ വിശ്വാസമൊക്കെ? ഇതൊക്കെ വിശ്വാസികളുടെ വായിൽ നിന്ന് വരാൻ പറ്റുന്ന പദപ്രയോഗമാണോ? അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് ഉത്തമ ചിന്തയുള്ളവനായിരിക്കണം, ഉത്തമ വിചാരമുള്ളവനായിരിക്കണം. ഏതാനും ചില ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇതിൻ്റെ വിശദീകരണമായി ചൂണ്ടിക്കാണിക്കാം.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഫറോവ ക്രൂരനും മർദ്ദകനും അക്രമിയുമായ ഫറോവയുടെ അടുക്കൽ നിന്ന് ഫിറാവുനും ബനു ഇസ്രായേൽ ആളുകളും അവിടുന്ന് ഓടിപ്പോരുകയാണ്, ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ഇതറിഞ്ഞ ഫിറാവുൻ അവൻ്റെ പട്ടാളക്കാരെയും കൊണ്ട് മൂസയുടെ അനുയായികളെ, അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അനുയായികളെ പിന്തുടരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ ഫിറാവിൻ്റെ സൈന്യം, മുന്നിൽ ചെങ്കടൽ. ഈ കടലിൻ്റെയും സൈന്യത്തിൻ്റെയും ഇടക്ക് കുടുങ്ങിയ അവസരത്തിൽ ഫലമ്മ തറാ അൽ ജുംആനി കാല അസ്ഹാബ് മൂസ, ഈ രണ്ട് സംഘവും, ഒന്ന് ബനു ഇസ്രായേലിൻ്റെ സംഘവും ഒന്ന് ഫിറാവിൻ്റെ സംഘവും മുഖാമുഖം കണ്ടപ്പോൾ അസ്ഹാബ് മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റഖൂൻ, ഞങ്ങൾ ഇപ്പോൾ പിടിക്കപ്പെടും, ഇപ്പോൾ നമ്മൾ ആ ഫിറാവിൻ്റെ വായിലകപ്പെടും, പിന്നെ കഥ കഴിഞ്ഞു, ഖലാസ്, ഒരു രക്ഷാമാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് കൊടുത്ത മറുപടി, കലഖല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ, ഒരിക്കലും സംഭവിക്കുകയില്ല, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, സയഹദീൻ, എനിക്കൊരു രക്ഷാമാർഗം അവൻ കാണിച്ചു തരും. പിന്നെ നടന്നതൊക്കെ ചരിത്രമാണ്. വദ്രിബി അസാക്കൽ ബഹർ ഫംഫജറത് ഇസ്നാ അശറ, അങ്ങനെ ഫംഫർ വദ്രിബി അസാക്കൽ ബഹറ, നീ നിൻ്റെ ആ വടി കൊണ്ട് ആ കടലിനെ അടിക്കണം. അങ്ങനെ ആ കടൽ രണ്ട് മലകളെ പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ അതിലൂടെ ഉണങ്ങിയ ആ പ്രതലത്തിലൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മറുകര പറ്റി അവർ പോയ വഴിയിലേക്ക് ഇറങ്ങിയ ഫിറഔൻ ഏതാണ്ട് സമുദ്രമധ്യത്തിലെത്തിയപ്പോൾ ആ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്ന വെള്ളം തമ്മിൽ കൂടി. അങ്ങനെ അവനും അവൻ്റെ അനുയായികളും മുക്കി നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, മാർഗം എനിക്ക് കാണിച്ചു തരും എന്ന ആ ഒരു സന്ദർഭത്തിൽ അചഞ്ചലമായ വിശ്വാസവും നല്ല ആത്മവിശ്വാസവുമുള്ള ഒരാൾക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഏതൊരു അപകടവൃത്തത്തിലും റബ്ബുണ്ട്, റബ്ബിൻ്റെ കാവലുണ്ടാകും എന്ന ദൃഢമായ വിശ്വാസം ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. ഇതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ഭാര്യ ഹാജറയെയും കുഞ്ഞായ ഇസ്മായിലിനെയും മക്കയിലേക്ക് കൊണ്ടുവന്ന് അവരെ മക്കയിൽ വിട്ടേച്ചു കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നു ഇബ്രാഹിമിനെ. ആ ഇബ്രാഹിം, അദ്ദേഹം പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ അവർ ചോദിക്കുന്നു, ആ അല്ലാഹു അമറക ബിഹാദ, ഈ ചെറിയ ചോരക്കുഞ്ഞിനെയും എന്നെയും ഈ ജനവാസമില്ലാത്ത, പഴങ്ങളില്ലാത്ത, ഫലങ്ങളില്ലാത്ത, സസ്യലതാദികളില്ലാത്ത, ഒരു തുള്ളി മഴ പോലും കിട്ടാത്ത ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോകാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ടോ? ആ അല്ലാഹു അമറക്, അല്ലാഹു അങ്ങനെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഫഅശാറ ബിറസിഹി അന്നഅം, അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തല കൊണ്ട് ആംഗ്യം കാണിച്ച്, അതെ, അള്ളാഹിൻ്റെ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിട്ടേച്ചു പോകുന്നത്. ഫഖാലത്, അപ്പോൾ ഹാജർ പറയുന്നു, ഇതല്ലാ യുളയ്യുന, അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത്, ഏകാന്തമായ ഈ പ്രദേശത്ത് ഞങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഒരിക്കലും അള്ളാഹ് നമ്മളെ പാഴാക്കി കളയുകയില്ല, അവൻ്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ദാഹാർത്ഥനായ ഇസ്മായിലിന് അവിടെ ഭൂമിയിൽ നിന്ന് ദാഹജലം, ആ ദാഹം തീർക്കാനുള്ള ജലം സംസം, അത് പൊട്ടി പുറത്തേക്ക് വരികയാണ്. ലോകത്തിൻ്റെ അവസാനം വരെയും ആ അത്ഭുതപൂർവമായ വെള്ളം ഇന്നും ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഇതൊക്കെ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് ആ സന്ദർഭങ്ങളിൽ അള്ളാഹു ചെയ്യുന്ന സഹായമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഹിജ്റ പോകാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം കിട്ടി. ആ നിർദ്ദേശം കിട്ടിയ റസൂൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ കൂട്ടുകാരനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഗാറ് സൗർ എന്ന് പറയുന്ന ഗുഹയിൽ അഭയം തേടി പോകുന്ന യാത്രയിൽ സൗറിലെത്തി. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനോടെയോ മരിച്ചിട്ടോ പിടിച്ചുകൊണ്ടുവന്നാൽ 100 ഒട്ടകം സമ്മാനം കൊടുക്കുമെന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നാനാ ഭാഗത്തേക്കും കുതിരപ്പടയാളികൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഈ കുതിരപ്പടയാളികളുടെ കുടമ്പടികളുടെ ശബ്ദം ഗുഹയുടെ അകത്ത് നിന്ന് അബൂബക്കർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ തഹത്ത അഖ്ദാമിഹിം അവരുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ യറൗന, നമ്മളെ അവർ കാണും, എന്ത് ചെയ്യും, പിടിച്ചു കൊണ്ടുപോകും. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആൻ പറയുന്നു, മാ ലന്നുക യാ അബൂബക്കർ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ ഇല്ലം തൻസുറു, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇദ്ഖുമാ ഫിൽ ഗാർ ഇദ് ഖാല ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനായ അബൂബക്കറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ബേജാരാകേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മാ ലന്നുക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താ വിചാരിക്കുന്നത്, ബിസ്നൈനി നമ്മൾ രണ്ടുപേരെ കുറിച്ച്, അള്ളാഹു സാലിസുഹുമ, മൂന്നാമനായി അള്ളാഹു ഉണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ നിലക്കും കാവൽ നിൽക്കുന്ന, കാവൽ നൽകുന്ന, അഭയം നൽകുന്ന അള്ളാഹു ഉണ്ട്. ഇത് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരന്മാരെ, ഈ ആത്മവിശ്വാസം വിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും അങ്ങനെ ആ നല്ല വിചാരം അവൻ്റെ മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ അതുകൊണ്ട് തന്നെ അവൻ്റെ അമലുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആശ്രയവും അള്ളാഹുവിൻ്റെ സംരക്ഷണവും കടാക്ഷവും അവന് കിട്ടും എന്നുറപ്പാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല, ഇത് ഖുദ്സിയായ ഒരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്. യഖൂലുല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ അതുപോലെയാണ്. എന്നെക്കുറിച്ച് മോശം വിചാരിക്കുന്നവന് മോശമായ അവസ്ഥകളാണ് ഉണ്ടാവുക, എന്നെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നവന് ഞാൻ അവന് സഹായിക്കാൻ രംഗത്തുണ്ടാകും. വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ അവനോടൊപ്പം ഉണ്ടാകും അവൻ എന്നെ ഓർക്കുമ്പോൾ. വഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ്റെ മനസ്സിൽ ആരുമറിയാതെ ആ പടച്ചവൻ്റെ വിചാരം അവന് ഓർമ്മ വരികയും അവൻ്റെ മനസ്സിൽ ആ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ചെയ്താൽ, ദക്കർതുഹു ഫീ നഫ്സി, പടച്ചവൻ പറയാണ്, എൻ്റെ മനസ്സിൽ അവനെയും ഞാൻ ഓർക്കും. അവൻ്റെ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അവനെയും ഓർക്കും. വൈൻ ദക്കറനി ഫീ മലയിൻ, ഇനി ഒരു ആൾക്കൂട്ടത്തിലാണ്, ധാരാളക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിലാണ് അള്ളാഹുവിനെ കുറിച്ച് എൻ്റെ അടിമ ഓർക്കുന്നതെങ്കിൽ, ദക്കർതുഹു ഫീ മലയിൻ ഖൈറിൻ മിൻഹു, ഇയാ ഇദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മനുഷ്യന്മാരെക്കാൾ എത്രയോ അനേകായിരം സൃഷ്ടികൾ നിലകൊള്ളുന്ന ഒരു സദസ്സിൽ എന്നെ അനുസ്മരിക്കുന്ന ഈ വ്യക്തിയെ, ഈ അടിമയെ ഞാൻ സ്മരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ധാരാളക്കണക്കിന് മലക്കുകൾ അവൻ്റെ സന്നിധിയിലുണ്ട്, അവരുടെ മുമ്പിൽ ഈ സൃഷ്ടിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കും. വൈൻ തഖറബ ഇലയ്യ ശിബ്ര, ഒരു ചാൺ എൻ്റെ അടുക്കലേക്ക് അവൻ അടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാൻ, ഞാനൊരു മുഴം, ഒരു ചാൺ അടുക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഒരു മുഴം അടുക്കും. വൈൻ തഖറബ ഇലൈഹി ദിറാൻ, ഒരു മുഴം അവൻ്റെ അടുക്കലേക്ക് അടുത്താൽ, തഖറബ്തു ഇലൈഹി ബാൻ, ഞാനൊരു മാറ് അവൻ്റെ അടുക്കലേക്ക് അടുക്കും. വൈൻ അതാനി യംഷി, അവൻ നടന്നു വരികയാണെങ്കിൽ, അതൈതുഹു ഹർവല, ഞാൻ അവനുടെ ഓടിച്ചെല്ലും. സഹോദരന്മാരെ, എത്രമാത്രം അർത്ഥവത്താണ് ഈ വാക്കുകളൊക്കെ. അപ്പോൾ പടച്ചവനെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയും അവരിൽ തവക്കുൽ ചെയ്യുകയും അവൻ്റെ അഭയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങ് വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല
ആ അടിമയോട് പെരുമാറുന്നത് എന്നാണ് ഈ ഹദീസുകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവൻ സാവധാനം എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ ഓടി അവൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലും എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാലയെ മറന്നു പോകാൻ പാടില്ല. ഏത് സമയങ്ങളിലും അവനെ ഓർക്കണം. മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. അസ്റൽ ബസരി റഹമുള്ള പറയാണ്, ഇന്നൽ മുഅ്മിന അഹ്സന ദന്ന ബിറബ്ബിഹി ഫഅഹ്സന അമൽ. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്ന ഒരു അടിമയുടെ അമലും നന്നാവും, അവൻ ചെയ്യുന്ന പണിയൊക്കെ നന്നാവും. നമസ്കാരമാണെങ്കിലും ധർമ്മമാണെങ്കിലും സക്കാത്താണെങ്കിലും അതുപോലെ അവൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അത് അടുക്കും ചിട്ടയും ഉണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ വിചാരം അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ആ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നവൻ്റെ എപ്പോഴും അവൻ കാണുന്നുവെന്നും അവൻ മനസ്സിലാക്കുന്നുവെന്നും അവൻ രേഖപ്പെടുത്തുന്നുവെന്നും അവൻ ഇത് എനിക്ക് തിരിച്ച് എന്നെ ബോധ്യപ്പെടുത്തുന്നു എന്നുമൊക്കെ വിവരമുള്ളപ്പോൾ അവൻ്റെ അമലുകളൊക്കെ നന്നാവും. മാത്രമല്ല വൈനൽ മുനാഫിക അസാ അല്ല നബി റബ്ബിഹി, കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ അല്ലെന്നല്ല ഉണ്ടെങ്കിൽ തന്നെ അത് പുറമെങ്ങനെ പറയുന്നതാണ്, കാപട്യമാണ് ഉള്ളിൽ. ഉള്ളിൽ യഥാർത്ഥത്തിൽ വിശ്വാസമല്ല. അപ്പം അസാ അൽ അമൽ, അവൻ്റെ അമലുകളൊക്കെ തകരാറാണ്. അതൊക്കെ അതിൻ്റെ ശരിയായ ഗുണവും നിലവാരവും നഷ്ടപ്പെട്ടതായിരിക്കും അവൻ്റെ അമലുകൾ എന്ന്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്നമാ യഹ്മിലുഹു അലാ ഉസ്രിൽ അമലി ലന്നുഹു ബിറബ്ബിഹി. അവന് നല്ലത് ചെയ്യാൻ അവനെ പ്രേരണ കൊടുക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ നല്ല വിചാരമാണ്. അൻ യുജാസിഹി അലാ അഅ്മാലിഹി, താൻ എന്ത് ചെയ്താലും നല്ല കാര്യമാണെങ്കിൽ അള്ളാഹു എനിക്ക് കൂലി തരും. ഓ ഇസ്ബിത്തു അലൈഹ, അത് വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ അള്ളാഹു അവന് ധൈര്യം കൊടുക്കും. പിന്നെ വയ തഖബ്ബലഹാമിൻഹു, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ അമലുകൾക്ക് അള്ളാഹു കൂലി കൊടുക്കും. വല്ലദീ ഹമലഹു അലൽ അമലി ഹുസ്നുൽ ദന്നി വകുല്ലു മാ ഹസനു ദന്നുഹു ഹസന അമലുഹു, അവന് നന്മ പ്രവർത്തിക്കാനുള്ള പ്രേരണ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമാണെങ്കിൽ ആ വിചാരം നന്നാവുമ്പോഴൊക്കെ അവൻ്റെ അമലും പ്രവൃത്തിയും നന്നാകും. അതുകൊണ്ട് വൈല്ലാ ഫഹുസ്നുൽ ദന്നി മാ ഇത്തിബായിൽ ഹവാ അജ്സുൻ, ഒരാൾ അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നുണ്ട് പക്ഷേ അവൻ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടവനാണ്. അള്ളാഹിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് പക്ഷേ കുറ്റങ്ങൾ ചെയ്യുന്നതിൽ മടിയില്ല, അവൻ ദേഹേച്ഛയ്ക്ക് പിന്നാലെ അങ്ങനെ പോവുകയാണ്. ഇതാണ് അൽ ആജിസു മൻ അത്ബ അനഫ്സഹു അല ഹവാഹാവ തമന്ന അല്ലാഹിൽ അമാനി, ദുർബലനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്, മൻ അത്ബ അനഫ്സഹു ഹവാഹ, അവൻ്റെ ദേഹേച്ഛയ്ക്ക് പിറകെ തോന്നിയതൊക്കെ ചെയ്യും. അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അതിൽ തെറ്റുള്ള കാര്യങ്ങളുണ്ടാവും, ഹറാമായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഓൻ വിചാരിക്കുക അല്ലാ വലിയ റഹീമല്ലേ, വലിയ റഹ്മാനല്ലേ, അതെനിക്ക് പുറത്തു തരും. അപ്പോൾ ഈ കുറ്റം ചെയ്യുകയും അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം നടത്തുകയും ചെയ്തിട്ട് കാര്യമില്ല, അത് ദൗർബല്യമാണ്, അത് ദൗർബല്യമാണ്, അത് അജിസാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവർ നല്ല വിചാരത്തോടൊപ്പം നല്ലത് പ്രവർത്തിക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രീതിയിൽ നന്മ പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുമാറാകട്ടെ. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരങ്ങൾ കാത്തു സൂക്ഷിച്ച് കർമ്മങ്ങൾ നന്നാക്കുവാൻ തൗഫീഖ് കിട്ടിയ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫതഹിൻ്റെ ആറാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ويعذب المنافقين والمنافقات والمشركين والمشركات والظانين بالله ظن السوء عليهم دائرة السوء غضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ويعذب المنافقين كبد വിശ്വാസികളെ അല്ലാഹു ശിക്ഷിക്കും. والمنافقات كبد വിശ്വാസിനികളായ സ്ത്രീകളെയും. والمشركين والمشركات ബഹുദൈവ വിശ്വാസികളെയും ബഹുദൈവ വിശ്വാസിനികളെയും. വല്ലാന്നീന ബില്ലാഹി ലന്ന സൗഇ, അവർ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ വിചാരമുള്ളവരാണ്, വികലമായ വിശ്വാസമുള്ളവരാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ എങ്ങനെയാണോ ആ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി
ഉൾക്കൊള്ളേണ്ടത് അവർ ഉൾക്കൊണ്ടിട്ടില്ല. അലൈഹിം ദാ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അലൈഹിം ദായിറത്തു സൗ, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും. വഗളിവല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിക്കുന്നു. വലഅനഹും, അവരെ ശപിച്ചിരിക്കുന്നു. വഅദ്ദലഹും ജഹന്നം, അവർക്ക് നരകം ഒരുക്കി വച്ചിരിക്കുന്നു. സാഅത്ത് മസീറ, തിരിച്ചു ചെല്ലാൻ പറ്റുന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകാനുള്ള പണിയെടുക്കരുത്, അങ്ങോട്ട് പോകാനുള്ള വിചാരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ നല്ല വിചാരം ഉപകാരം ചെയ്യുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്ന്, തൗബ വളരെ അത്യാവശ്യമാണല്ലോ, വിശ്വാസികളായ ആളുകൾക്ക് വളരെ അനിവാര്യമായ ഒന്നാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപോ, തൂബു ഇലല്ലാഹി തൗബത്തുൻ നസുഹ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തുൻ നസുഹ. നിഷ്കളങ്കമായ, ഒരു കളങ്കവുമില്ലാത്ത, ആത്മാർത്ഥമായ, ഇഖ്ലാസുള്ള പശ്ചാത്താപം അള്ളാഹുവിനോട് നടത്തുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പശ്ചാത്താപം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, എന്താണ്, അദ്നബ അബ്ദുൻ ദംബൻ ഫഖാല അല്ലാഹു മഗ്ഫിർലി ദംബി ഫഖാല തബാറക വതആല അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദംബി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഒരു അടിമ, ഒരു മനുഷ്യൻ കുറ്റം ചെയ്തു, എന്നിട്ട് പടച്ചോനെ എനിക്ക് പൊറുത്തു തരണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹ് പറയും, എൻ്റെ ഒരു അടിമ തെറ്റ് ചെയ്യുകയും അവന് തെറ്റ് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ടെന്നവന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവൻ ആ അള്ളാഹുവിനോട് തെറ്റ് പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറ്റം ചെയ്താൽ ശിക്ഷ അള്ളാഹു നൽകും എന്നും, അതുകൊണ്ട് അവൻ കുറ്റം പൊറുക്കുന്നവനാണെന്നുമുള്ള വിചാരത്തോടുകൂടി പടച്ചവനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റം പുറത്തു കൊടുക്കും. വീണ്ടും ഈ അടിമ കുറ്റത്തിലേക്ക് മടങ്ങുന്നു. കുറ്റം ചെയ്യുമ്പോൾ അവൻ ഓർമ്മ വരുന്നു, പെട്ടെന്ന് അവന് കുറ്റം പൊറുക്കുന്ന റബ്ബുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആ അടിമയ്ക്ക് ബോധ്യപ്പെട്ടു കുറ്റങ്ങൾ ചെയ്യുമ്പോൾ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബ് അവനുണ്ട്. അങ്ങനെ അല്ലാഹു അവൻ്റെ കുറ്റം പുറത്തു കൊടുക്കുന്നു, വീണ്ടും മറ്റൊരവസരത്തിൽ അവൻ കുറ്റത്തിലേക്ക് മടങ്ങുന്നു. അപ്പോഴും അവൻ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്നു. അപ്പോഴല്ലാഹു പറയുന്നു, കുറ്റങ്ങൾ പൊറുക്കുന്ന റബ്ബ് അവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കുറ്റം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മുക്തനായിട്ടും അബദ്ധവശാൽ വീണ്ടും കുറ്റം ചെയ്തു പോകുന്നവൻ അപ്പോഴും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ പാപമോചനത്തിന് വേണ്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആ അടിമയെക്കുറിച്ച് അല്ലാഹു സന്തോഷം രേഖപ്പെടുത്തുകയും അത് ആകാശലോകത്തുള്ളവരോട് പറയുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അതേപ്രകാരം തന്നെ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരമുണ്ടാകേണ്ട മറ്റൊരു സന്ദർഭം ദുആ ചെയ്യുമ്പോഴാണ്. വെറുതെ ഇങ്ങനെ കൈ ഉയർത്തി എന്താണ് പറയുന്നത്, എന്താണ് ചോദിക്കുന്നത് എന്നൊന്നും യാതൊരുവിധ ബോധവുമില്ലാതെ അല്ല ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്യുമ്പോൾ നല്ല മനസ്സാന്നിധ്യം വേണം. ആരോടാണ് ദുആ ചെയ്യുന്നതെന്ന് വിചാരം വേണം. അവൻ്റെ കഴിവും അവൻ്റെ അധികാരവും അവന് ഈ ദുആക്ക് ഉത്തരം ചെയ്യുവാനുള്ള അവൻ്റെ പ്രാപ്തിയും പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദു അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി. അപ്പോൾ ദുആ ചെയ്യുന്നവനുണ്ടാകേണ്ട ഒരു സ്വഭാവം, ഞാൻ ഈ ചോദ്യം പടച്ചവനോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം ചെയ്യും എന്ന ഉറച്ച ആ മനസ്സിൻ്റെ ഉറപ്പുണ്ടാകണം, എന്നിട്ടാണ് ചോദിക്കേണ്ടത്. വാലമു, നിങ്ങൾ അറിയണം, ഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിൽ, ഹൃദയ സാന്നിധ്യമില്ലാതെ തൊള്ള കൊണ്ട് എന്തെങ്കിലും നുള്ളിപ്പൊറുക്കി പറയുന്ന ദുആ, അത് ലാ യസ്തജീബുല്ലാ, അല്ലാഹ് അതിന് ഉത്തരം ചെയ്യുകയില്ല എന്ന് ഹൃദയം അശ്രദ്ധമായവൻ, ശരിയായ മനസ്സിൽ അള്ളാഹിനെക്കുറിച്ചുള്ള വിചാരമില്ലാത്തവൻ വെറുതെ ഇങ്ങനെ ഒരധര വ്യായാമം പോലെ ദുആ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഉറച്ച വിശ്വാസത്തോടെയും ഈമാനോടുകൂടിയുമാണ് ദുആ ചെയ്യേണ്ടത് എന്നുണ്ട്. അതേപ്രകാരം തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഖബ്ല സലാസ്, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം, ഖബ്ല വഫാത്തിഹി ബി സലാസ്, മരണപ്പെടുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് ഈ ഹദീസ് നബി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലാ യമൂതുന്ന അഹദുക്കും ഇല്ലാ വഹുവ ബി ഹുസ്നിൽ ദന്നി ബില്ലാഹി, നിങ്ങൾ മരണപ്പെടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടല്ലാതെ ഒരിക്കലും മരണപ്പെടരുത്. ആ അവസാന നിമിഷത്തിൽ
പടച്ചവൻ്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയും അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉൾക്കൊള്ളുകയും അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും അങ്ങനെ നല്ല വിചാരത്തോടുകൂടി മരിക്കുകയും വേണം. മരിക്കുമ്പോഴും പടച്ചവനെക്കുറിച്ച് നല്ലത് വിചാരം വേണം. അങ്ങനെ മരണപ്പെട്ട മരണം ആ അടിമക്ക് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് മാത്രം മതി. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഒരിക്കലും നിങ്ങൾ ആരും മരണപ്പെടരുത് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടിയല്ലാതെ. ശാപവാക്കുകൾ പറഞ്ഞോ? അതേപ്രകാരം തന്നെ അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നോ? ഒന്നുമല്ല മരണപ്പെടേണ്ടത്. ആ മരണമാസന്നമാകുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ ദിക്കറ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അള്ളാഹുവിനെക്കുറിച്ച് പറയാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ച് കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരത്തോടു കൂടി ഇഹലോകവാസം വെടിയുന്നവൻ അങ്ങനെയാണ്. അങ്ങനെയല്ലാതെ നിങ്ങളാരും മരണപ്പെടരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ചുരുക്കത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. പടച്ചതമ്പുരാൻ കാരുണ്യവാനാണ്, അങ്ങേയറ്റം അവൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനും സ്നേഹമുള്ളവനുമാണ്. അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് ലഭിക്കാൻ അതിനാവശ്യമായ ഒരു ജീവിത നിലപാട്, പൊരുത്തപ്പെട്ട ഒരു ജീവിത നിലപാട് നാം കാത്തു സൂക്ഷിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം റബ്ബന ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد أقيم الصلاة